നീറ്റ് പരീക്ഷയ്ക്ക് എത്തിയ പെൺകുട്ടികളെ അടിവസ്ത്രം അഴിപ്പിച്ച പരിശോധിച്ച സംഭവത്തിൽ വ്യാപക പ്രതിഷേധം. കൊല്ലം ആയൂരിലെ പരീക്ഷാ സെന്ററിലാണ് വിദ്യാർത്ഥികൾക്ക് ദുരനുഭവം നേരിട്ടത്. തിരുത്തരവാദപരമായ നടപടിയാണെന്ന പരീക്ഷാ നടത്തിപ്പിൽ ഉണ്ടായതെന്നും കേന്ദ്ര സർക്കാരിനെ പ്രതിഷേധം അറിയിക്കുമെന്നും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു പറഞ്ഞു. എൻടിഎയും സെൻട്രൽ ഗവൺമെന്റിനെയും ഇത് സംബന്ധിച്ച കേരളത്തിൻ്റെ അസംതൃപ്തി അറിയിക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. നമ്മുടെ അതൃപ്തിയും പ്രതിഷേധവും കൃത്യമായി ഈ പരീക്ഷ സംഘടിപ്പിക്കുന്ന ചുമതലയുള്ള ഉത്തരവാദപ്പെട്ട കേന്ദ്രങ്ങളെ അറിയിക്കും. ഒട്ടും മനുഷ്യാവകാശത്തെ കുറിച്ച് ചിന്തിക്കാതെ പെൺകുട്ടികളോട് ഇത്തരത്തിലുള്ള നടപടി സ്വീകരിച്ചത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. വളരെ നിരുത്തരവാദപരമായിട്ടുള്ള ഒരു നടപടിയാണ് ഉണ്ടായിട്ടുള്ളത്. അതിനെ അപലപിക്കുകയാണ്. പരീക്ഷാ ഏജൻസിയുടെ പ്രതിനിധിയായി വന്ന സ്ത്രീയാണ് കുട്ടികളോട് മോശമായി പെരുമാറിയതെന്ന് പരാതി നൽകിയ വിദ്യാർത്ഥിനിയുടെ പിതാവ് 24നോട് പറഞ്ഞു. നൂറുകണക്കിന് കുട്ടികൾക്ക് സമാന അനുഭവമുണ്ടായി. മനുഷ്യാവകാശ കമ്മീഷന് പരാതി നൽകുമെന്ന് വിദ്യാർത്ഥിനിയുടെ പിതാവും വ്യക്തമാക്കി. എക്സാം കഴിഞ്ഞ് കുട്ടി ഇറങ്ങി വന്നിട്ട് നമ്മുടെ ദേഹത്തേക്ക് വീണിട്ട് കരയുവാണ് കുട്ടി ആദ്യം ചെയ്യുന്നത്. അപ്പോൾ എന്താ കാര്യം എന്ന് ചോദിച്ചാൽ പറഞ്ഞു, അമ്മ അത് ഇന്നർവേണേ കല്ലണം, അവർ നമ്മുടെ ഇന്നർവേർ മൊത്തം ഊരിച്ച് മാറ്റിയിട്ടിട്ട് വിത്തൗട്ട് ഇന്നർവേറിലാണ് എക്സാം എഴുതിച്ചത്. എനിക്ക് വേണ്ടുന്നത് എൻ്റെ കുട്ടിയുടെ ഭാവി ഈ വർഷത്തെ പോയി, അവരുടെ ഒരു വർഷം നഷ്ടപ്പെട്ടു. എനിക്ക് വേണ്ടുന്നത് നാളെ എഴുതുന്ന ഒരു സമൂഹമുണ്ട്. ആ സമൂഹം ഇതിൻ്റെ ഒന്നും പേരിൽ ഒരു കാരണവശാലും ഒരു ക്രൂശിക്കപ്പെടരുത്. അതിനുവേണ്ടി മാത്രമാണ് ഞാൻ നിയമ നടപടിയായിട്ട് കേസ് കൊടുത്തത്. ദുരനുഭവം നേരിട്ട വിദ്യാർത്ഥിനിയുടെ പരാതിയിൽ കേസെടുത്ത പോലീസ് പെൺകുട്ടിയുടെ മൊഴിയെടുത്തു. പ്രാഥമിക അന്വേഷണത്തിൽ കോളേജിന് ബന്ധമില്ലെന്നാണ് വ്യക്തമായതെന്ന് കൊട്ടാരക്കര DYSP ഡി വിജയകുമാർ വ്യക്തമാക്കി. വിദ്യാർത്ഥിനിയുടെ പരാതിയിൽ ഇടപെടുമെന്ന് വനിതാ യുവജന കമ്മീഷനുകളും അറിയിച്ചു. പ്രതിഷേധ മാർച്ചുമായി വിദ്യാർത്ഥി യുവജന സംഘടനകളും രംഗത്തെത്തി. അവര് പരിശോധനയ്ക്ക് ഓരോ സെന്ററിലും 10 പേരെയും അയച്ചു വന്നു. നമ്മൾ അറിഞ്ഞുകൊണ്ട് അവരെ അങ്ങനെ ഒരു നിർദ്ദേശമൊന്നുമില്ല. എങ്ങനെയറിയുമോ, ഒരു മെറ്റൽ പീസ് ഉണ്ടെങ്കിൽ അത് എന്താണെന്ന് നോക്കാനുള്ള ഒരു അവകാശമുണ്ട്. സംഭവത്തിൽ വിശദീകരണം നൽകേണ്ടത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണെന്ന് ആയൂരിലെ പരീക്ഷാ കേന്ദ്രമായ കോളേജിന്റെ പ്രിൻസിപ്പൽ വ്യക്തമാക്കി. പരിശോധന നടത്തിയത് ഇന്നോവേറ്റീവ് വ്യൂ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ഏജൻസിയാണ്. അധ്യാപകർക്ക് ഉത്തരവാദിത്വമില്ലെന്നും കോളേജ് പ്രിൻസിപ്പൽ പറഞ്ഞു. നീറ്റ് പരീക്ഷയ്ക്കായി സെന്റർ വിട്ടുകൊടുക്കുക മാത്രമാണ് നാം ചെയ്തത്. നീറ്റ് പരീക്ഷ നടത്തുന്നത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ്. അപ്പോൾ ക്ലാസ് മുറികളും ഇൻവിജിലേറ്റേഴ്സിനെ നൽകുക എന്നതാണ് കോളേജിൻ്റെ ചുമതല. മറ്റ് ബയോമെട്രിക് പരിശോധനകളും ദേഹപരിശോധനയും ഒക്കെ നടത്തുന്നത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയോ അവർ ചുമതലപ്പെടുത്തിയ ഏജൻസിയോ ആയിരിക്കും. അപ്പോൾ അതിന് കോളേജിന് യാതൊരു ഉത്തരവാദിത്വമില്ല. കോളേജ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് കോളേജിന് അതിൽ ആത്മാർത്ഥമായ ദുഃഖവുമുണ്ട്. പരിശോധന നടത്താൻ മാത്രമാണ് നിർദ്ദേശം നൽകിയതെന്നും അടിവസ്ത്രം അഴിച്ചു മാറ്റാൻ നിർദ്ദേശിച്ചിട്ടില്ലെന്നും കൊല്ലം ജില്ലയിലെ പരീക്ഷാ ചുമതലക്കാരനായ ബാബു പ്രതികരിച്ചു. വിശദാംശങ്ങളുമായി എസ് ശ്രീകാന്ത് ചേരുന്നുണ്ട്. ശ്രീകാന്ത്, ഇന്നിപ്പോൾ ഈ നീറ്റ് പരീക്ഷയ്ക്ക് എത്തിയ 100 വിദ്യാർത്ഥികൾക്കാണ് ഇത്തരത്തിലൊരു ദുരനുഭവം നേരിടുന്ന ഒരു സാഹചര്യം വന്നത്. നിലവിൽ നമുക്ക് ഈ ഘട്ടത്തിൽ നൽകാൻ സാധിക്കുന്ന പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ ഏകദേശം ഉച്ച കഴിഞ്ഞ് മുതൽ ഈ ഒരു വിഷയത്തിൽ ചർച്ച തന്നെയായിരുന്നു. നിലവിൽ നമുക്ക് പ്രേക്ഷകരിലേക്ക് ഈ ഒരു വിഷയത്തിൽ എത്തിക്കാൻ പറ്റുന്ന കൂടുതൽ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇന്നലെയാണ് ഈ വിവാദമായ സംഭവം നടന്നത് വീണ. കാരണം വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുന്നതിനായി എത്തിയ ആ ഘട്ടത്തിൽ ഇവിടെ ഈ ഗേറ്റിന് മുന്നിൽ വനിതാ ഉദ്യോഗസ്ഥ അവരെ തടയുകയും അവർ അടിവസ്ത്രം അഴിച്ചു വെച്ച ശേഷം അകത്തേക്ക് കടക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. 10-18 വയസ്സൊക്കെയുള്ള കുട്ടികളാണ്. അവർ മാനസികമായ വലിയ തിരിച്ചടിയാണ് അവർക്ക് അതിലുണ്ടായത്. അവർ പൊട്ടിക്കരഞ്ഞ ഉടൻ തന്നെ പരീക്ഷ എഴുതണോ അതോ അടിവസ്ത്രം അഴിച്ചു മാറ്റി അകത്തേക്ക് പോകുന്നോ എന്ന് അവർ ചോദിക്കുകയും ചെയ്തു. വന്ന ഒട്ടുമിക്ക വിദ്യാർത്ഥിനികൾക്കും ഇതേ അനുഭവം തന്നെയാണ് ഉണ്ടാവുകയും ചെയ്തത്. അതേസമയം തന്നെ നിലവിൽ ഈ കോളേജ് അധികൃതർ പറയുന്നത് തങ്ങളുടെ ഭാഗത്തല്ല വീഴ്ച, ഈ സെൻറ്റർ വിട്ടുകൊടുക്കുക മാത്രമാണ്, പരീക്ഷാ സെൻറ്റർ എന്ന നിലയിൽ കോളേജ് വിട്ടുകൊടുക്കുക മാത്രമാണ് തങ്ങൾ ചെയ്തതെന്ന് കോളേജ് പറയുന്നുണ്ട്. പോലീസ് നിലവിൽ ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ, ഒരു പരാതിയാണ് ലഭിച്ചതെന്ന് പറയുന്നു, അതിൻ്റെ അടിസ്ഥാനത്തിൽ നടപടികളുമായി പോലീസും മുന്നോട്ട് പോകുന്നുണ്ട്. കൊട്ടാരക്കര DYSP ഡി വിജയകുമാർ സ്ഥലത്തെത്തി കൃത്യമായി മൊഴിയെടുത്തു. നിലവിൽ ഈ പെൺകുട്ടിയുടെ മൊഴി എടുത്തിട്ടുണ്ട്. മാത്രമല്ല ഈ കോളേജ് അധികൃതരുടെയും മൊഴി അദ്ദേഹം രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം നേരിട്ടെത്തിയാണ് ഈ നടപടികൾ പൂർത്തിയാക്കിയത്. മാത്രമല്ല ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം ചൂണ്ടിക്കാണിക്കാനുള്ളത്, മാനദണ്ഡ പ്രകാരമാണ് പരീക്ഷ നടത്തിയതെന്നും ഈ മെറ്റൽ
ഇലമെന്റ് കണ്ടതിനെ തുടർന്ന് പരീക്ഷ ഈ പരിശോധന നടത്തുകയാണ് ചെയ്തതെന്നുമാണ് ഈ പരിശോധനയുടെ ചുമതലയുണ്ടായിരുന്ന അല്ലെങ്കിൽ ഈ പരീക്ഷയുടെ നടത്തിപ്പ് ചുമതലയുണ്ടായിരുന്ന വ്യക്തി പറയുന്നത്. പക്ഷേ അതല്ല നടന്നത് എന്നുള്ളതാണ് ഈ കുട്ടി വ്യക്തമാക്കുന്നതും. എന്തായാലും വിവിധ യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ നിലവിൽ ഇപ്പോൾ ഈ കോളേജിലേക്ക് മാർച്ച് നടക്കുകയാണ്. നേരത്തെ ആദ്യം AESF വന്നു, പിന്നീട് SFI, പിന്നീട് KSU, അങ്ങനെ നിരവധി സംഘടനകൾ ഇവിടേക്ക് മാർച്ച് നടത്തുന്നുണ്ട്. അല്പസമയത്തിനകം ABVP DYFI ഇവിടേക്ക് മാർച്ച് നടത്തുമെന്ന് പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. വീണ എസ് ശ്രീകാന്താണ് കൂടുതൽ വിശദാംശങ്ങൾ വാർത്തയുമായി ബന്ധപ്പെട്ട് നൽകിയത്.